ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോയാണ് നമുക്ക് എളുപ്പത്തിൽ ഞാൻ കഴിഞ്ഞ നേരത്തെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗുലാഷ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഈ തവണ ബീഫും കൊണ്ടാണ് ബീഫും കൊണ്ടൊരു ഗുലാഷ് ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരും തിരക്കുള്ളവരൊക്കെ ഒരു ബീഫ് ഗുലാഷ് ഒരു ബീഫ് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻ ഇല്ല പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഞാനാ ഉണ്ടാക്കണേന്ന് ഞാനല്ല നമ്മുടെ കുക്കിംഗ് മാസ്റ്റർ യൂറി ചേട്ടനാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കണേ നമുക്ക് കാണാം അപ്പോൾ നമുക്കിന്ന് ബീഫ് ഗുലാഷിന് എന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാം നമുക്കൊരു ഒനിയൻ വേണം ആ ഒനിയൻ നമ്മൾ ചെറുതായിട്ട് സാധാരണ എല്ലാ വീഡിയോയിലും കാണാറുണ്ടല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൂപ്പ് പൗഡറാണ് അത് കുറച്ച് വേണം ഇത് നമുക്ക് തക്കാളി സോസാണ് അത് വേണം അപ്പം നമ്മൾ ഇപ്പോൾ ഒണിയൻ എടുത്തു തക്കാളി സോസ് എടുത്തു സൂപ്പ് പൗഡർ എടുത്തു ഒണിയൻ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഓയിൽ ഒഴിച്ച് പാത്രത്തിട്ട് വെച്ചു കാരണം അത് നമുക്കൊന്ന് വാടി കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഒനിയനും ഇട്ട് അത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു കെട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ കിടന്നങ്ങ് വേവട്ടെ അതങ്ങ് വേവണ മുറയ്ക്ക് നമ്മുടെ ബീഫ് എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് കഴുകി ഇവിടെ നമുക്ക് സ്ക്വയറിലായിട്ടുള്ള ചെറിയ അലുവ കഷ്ണം പോലെ പോലെയായിട്ടൊക്കെ കിട്ടണേ അപ്പോൾ അത് ഇതൊരു ആറ് ഒമ്പത് കഷ്ണമായിട്ട് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യും കാരണം പെട്ടെന്ന് വേവാൻ വേണ്ടിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും ഈ ചെറിയ കഷ്ണമാണ് നല്ലത് അപ്പോൾ അങ്ങനെ ബീഫൊക്കെ എടുത്ത് കഴുകേണ്ട കാര്യമില്ല എന്നാലും നമ്മളൊന്ന് കഴുകിയെടുക്കും അപ്പോൾ കഴുകി നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീഫ് നമ്മളതിനകത്തേക്ക് ഇട്ടു അപ്പം ബീഫ് ഇടുന്ന സമയത്തേ ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി അതാ പറ്റിയത് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ടി കഴിഞ്ഞപ്പം അതിനകത്തേക്ക് ബീഫ് ഇട്ടു ബീഫ് ഇട്ടിട്ട് ഇതിനകത്ത് ഉപ്പോ ഒരു സാധനവും ചേർത്തിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനകത്തേക്ക് നമ്മൾ ഒരു പൊടിയും ഇതുവരെ ചേർത്തിട്ടില്ല ഇതിന് അതിൻ്റെ ആവശ്യവും ഇല്ല നമ്മൾ ഇനി ഇതിനകത്തേക്ക് ചില സൂപ്പ് പൗഡർ ഒരു കുറച്ചിടും കുറച്ച് സൂപ്പ് ഒരു സ്പൂൺ സൂപ്പ് പൗഡർ ഇട്ടിട്ടുള്ളൂ കേട്ടോ കാരണം അത് ഒരുപാട് വേണ്ട അപ്പം അതുകൊണ്ട് ഒരു സ്പൂൺ സൂപ്പ് പൗഡറും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയുടെ സോസ് തക്കാളിയുടെ സോസ് നമുക്ക് എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ച് എടുക്കാം ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് എടുത്തേക്കണേ അപ്പോൾ ഇന്ന് കാണിക്കുന്ന വീഡിയോ ഞാൻ ഈ ഗുലാഷിൻ്റെയാണ് അല്ലാതെ വേറെ വീഡിയോയും കൂടെ ഉണ്ട് അപ്പോൾ രണ്ടെണ്ണത്തിനും കൂടി ഒന്നിച്ചാണ് ഇത് എടുത്തേക്കണേ കണ്ടോ ഒരു സ്പൂൺ സൂപ്പ് പൗഡറും അതുപോലെ തന്നെ തക്കാളിയുടെ സോസ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം നമ്മളെടുത്തിട്ടുണ്ട് അത് നമ്മളൊരു ഒരു ഉരുളക്കിഴങ്ങ് ഒരു നാല് കഷ്ണമായിട്ട് കട്ട് ചെയ്യും എന്നിട്ട് അത് അതിനകത്തേക്ക് അങ്ങ് ചുമ് ഇടുകയാണ് അതിപ്പോൾ ഇടണ്ടല്ലോ വെന്ത് കഴിയുമ്പോൾ ഇട്ടാൽ മതിയല്ലോ അപ്പോൾ അതിനുവേണ്ടി വെച്ചേക്കാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് വെന്തു ആ വെന്ത സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടു അതിനകത്തേക്ക് രണ്ട് കുരുമുളക് ഇട്ടു എരിവില്ലാത്ത കുരുമുളക് ആട്ടും ഇവിടെ രണ്ട് കുരുമുളക് കിട്ടും അത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ സൂപ്പ് പൗഡറും തക്കാളി സോസും കൂടെ ഇട്ട് അങ്ങ് തിളപ്പിച്ചു അങ്ങനെ നമ്മുടെ ഗുലാഷ് റെഡിയായി എന്ത് പെട്ടെന്നാണ് തീർന്നതെന്ന് നോക്ക് അപ്പം എല്ലാവരും ഇസ്രായേലിലെ ഫുഡൊക്കെ കണ്ടില്ലേ എന്ത് സിമ്പിളായിട്ടാണെന്നറിയോ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും നമ്മുടെ നാട്ടിലൊരു ബീഫ് വെക്കണി ഒരു മിനിമം ഒരു ഒന്നര മണിക്കൂർ വേണം അപ്പം ഇത് അതൊന്നുമില്ല വളരെ ഭംഗിയായിട്ട് ഒരു അരമണിക്കൂറും കൊണ്ട് അടിപൊളിയായിട്ട് ബീഫ് വെക്കാൻ പറ്റുന്നുണ്ട് ഒരു കൂട്ടുമില്ല ഒരു പൊടികളുമില്ല ഒരു മായുമില്ല ഒന്നുമില്ല ഉപ്പ് പോലും ഇട്ടിട്ടില്ല കാരണം അതിനകത്ത് ഇച്ചിരി ഉപ്പുണ്ട് ഈ സൂപ്പ് പൗഡറിൽ ഉപ്പുണ്ട് അപ്പം നമുക്ക് ഉപ്പൊക്കെ ഇടാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കൂട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കിടാം അതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല അവനവൻ്റെ ആവശ്യവും ടേസ്റ്റും അനുസരിച്ച് നമ്മളതൊക്കെ ഇടുക അപ്പം നമ്മുടെ അടിപൊളി വീഡിയോ കണ്ടില്ല എല്ലാവരും ഇതുപോലെയുള്ള കുക്കിംഗ് വീഡിയോയും സിമ്പിൾ ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പം എല്ലാവരും പി ജി ബ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഒരുപാട് നന്ദി നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ള വിവരങ്ങളെല്ലാം ഇപ്പം ഇസ്രായേലിലെ കാഴ്ചകളും കുക്കിങ്ങും ജോബിൻ്റെ വേക്കൻസികളും എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യേണ്ടത് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി